சாரா கோல்டன் டயமண்ட் வண்டூர் எடவண்ணா சாஸ் ஹைப்பர் மார்க்கெட் நியர் மணிமேல் பஸ் ஸ்டாண்ட் மார்க்கெட் ரோடு வண்டூர் ஃப்ளவர்ஸ் பிளேவுட் ஆப்போசிட் சிடி வேபரேஜ் நிலம்பூர் ரோடு வண்டூர் ஃபோன் 9747089284 കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ കോവിഡ് 19 സാമൂഹ്യ വ്യാപനം തടയുന്നതിന് കർശന നടപടികളുമായി ആരോഗ്യവകുപ്പും പോലീസും ക്വാറന്റൈൻ സെന്ററുകളിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾ നടക്കുന്നതായി പരാതി ഉയർന്ന അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിന്റെ ഭാഗമായി കാളികാവ് സിഐപി ജ്യോതീന്ദ്രകുമാറും ചോക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ മുനീറും വിവിധ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേര് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ പല വീടുകളിലും സൗകര്യമില്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ടുള്ള ചില പല ക്വാർട്ടേഴ്സുകളിലൊക്കെ താമസിക്കുന്നതായിട്ട് അറിവിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാരോ അറിയാതെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ പാടില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ക്ലീനിങ്, അതേപോലെ ഭക്ഷണം കഴിക്കുന്നത്, അവിടെ സന്ദർശകർ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിയതമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ അവിടെ താമസിക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ലംഘനങ്ങൾ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അത്തരത്തിലുള്ള താമസം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ ഈ കാര്യത്തിലുണ്ടാകും നാളെ മുതൽ. അത് എല്ലാവരും ശ്രദ്ധിക്കണം. സാമൂഹിക വ്യാപനം എന്നുള്ള ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരും ആരോഗ്യവകുപ്പും പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ആ പുറപ്പെടുവിക്കുന്ന ആ നിർദ്ദേശങ്ങളെ അതിൻ്റെതായ സെൻസിലെടുത്തിട്ട് വേണം എല്ലാ ആളുകളും പെരുമാറാൻ എന്ന് നിയമപരമായി എല്ലാവരെയും അറിയിക്കും. പഞ്ചായത്തുകൾ നേരിട്ട് നടത്തുന്ന ക്വാറന്റൈൻ സെന്ററുകളിൽ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുള്ളതിനാൽ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ലോഡ്ജുകളിലും സ്ഥാപനങ്ങളിലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ലെന്ന് പല സ്ഥലങ്ങളിലും പരാതി ഉയർന്നിട്ടുണ്ട്. ചോക്കാട് പഞ്ചായത്തിലെ മാളിയേക്കലിൽ ഒരു കോവിഡ് മരണവും മറ്റൊരു കേസും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിയന്ത്രണം കർശനമാക്കാനാണ് തീരുമാനം. അതേസമയം സർക്കാർ ക്വാറന്റൈൻ സെന്ററുകളിൽ സൗകര്യം കുറവായതിനാലാണ് സ്വകാര്യ സെന്ററുകൾ പ്രവർത്തിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. വീടുകളിലായാലും സ്വകാര്യ സെന്ററുകളിലായാലും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് അലി പറഞ്ഞു. പൊതുജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ ആരോഗ്യവകുപ്പിന്റെ മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പലപ്പോഴും സ്വകാര്യ വ്യക്തികൾ നടത്തുക എന്നുള്ള ക്വാറന്റൈൻ സെൻ്ററുകൾ ഇല്ല അതോറിറ്റികളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വേണം അത് ചെയ്യാൻ. പഞ്ചായത്ത് ക്വാറന്റൈൻ സെൻ്ററിൽ അതിൻ്റെ മാനദണ്ഡം പാലിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും ക്വാറന്റൈൻ ചെയ്യുന്ന ആളുകളെ വീട്ടിലുള്ള വേസ്റ്റുകൾ ശാസ്ത്രീയമായി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സംസ്കരിക്കാവൂ എന്നുള്ളതും, ക്വാറന്റൈൻ ചെയ്യുന്ന ആളുകളുമായി ആളുകൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഒരു നിലക്കും ഒരു സാധനങ്ങളും ഷെയർ ചെയ്യാത്ത രീതിയിലായിരിക്കണം ഭക്ഷണം, മൊബൈൽ, ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്യരുതും എന്നാണ് പറയാനുള്ളത്. ആളുകൾ വളരെ ജാഗ്രതയായി നിൽക്കേണ്ട, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ആളുകളെ കാണുന്നു, ആവശ്യത്തിന് മാത്രം ആളുകൾ പുറത്തിറങ്ങുന്നൊരു സ്ഥിതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രദേശങ്ങളൊക്കെ സാമൂഹ്യ വ്യാപനത്തിൻ്റെ വക്കത്തേക്ക് എത്തിപ്പെടുന്നു എന്നാണ് നമ്മുടെ ജില്ലയിലെ പൊന്നാനി ഭാഗത്തേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ക്വാറന്റൈൻ സെൻറ്റർ പ്രവർത്തിക്കുന്ന ആളുകളെ ആരോഗ്യവകുപ്പുമായി, ഇത്തരം ലോഡ്ജുകൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ആരോഗ്യവകുപ്പുമായും പോലീസുമായും ബന്ധപ്പെട്ട് അതിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരം മാത്രമേ ചെയ്യാവൂ എന്നും അറിയിക്കും. ന്യൂസ് ബ്യൂറോ കാളികാവ്. സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.